കെടിയുവിൽ വരുന്ന 2019 സ്കീം ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എൻജിനീയറിംഗിലെ ഫിഫ്ത്ത് സെമ്മിലെ ഒരു കോഴ്സാണ് EET 303 മൈക്രോ പ്രോസസർ ആൻഡ് മൈക്രോ കൺട്രോളർ. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ദ സ്റ്റുഡൻറ് വിൽ ബി ഏബിൾ ടു ഡിസ്ക്രൈബ് ദ ആർക്കിടെക്ചർ ടൈമിംഗ് ഡയഗ്രാം ഓഫ് 8085 മൈക്രോ പ്രോസസർ, ഡെവലപ്പ് അസംബ്ലി ലാംഗ്വേജ് ഇൻ 8085 മൈക്രോ പ്രോസസർ, തേർഡ് ഔട്ട്കം ഐഡൻറ്റിഫൈ ദ ഡിഫറെൻറ്റ് വേസ് ഓഫ് ഇൻ്റർഫേസിങ് മെമ്മറി ആൻഡ് IO വിത്ത് 8085. ബാക്കി രണ്ട് ഔട്ട്കം ബേസ്ഡ് ഓൺ 8051 ആണ് മൈക്രോ കൺട്രോളർ. സോ ഫോർത്ത് വൺ ഈസ് അണ്ടർസ്റ്റാൻഡ് ദ ആർക്കിടെക്ചർ ഓഫ് 8051 മൈക്രോ കൺട്രോളർ ആസ് വെൽ ആസ് എംബഡഡ് സിസ്റ്റം, ഡെവലപ്പ് അസംബ്ലി ലെവൽ എംബഡഡ് സി പ്രോഗ്രാം ഇൻ 8051 മൈക്രോ കൺട്രോളർ. വെൽ ഫസ്റ്റ് മോഡ്യൂള് കവർ ചെയ്യുന്നതാണ് ഇൻറ്റേർണൽ ആർക്കിടെക്ചർ ഓഫ് 8085 മൈക്രോ പ്രോസസർ, ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രാം, ഇൻസ്ട്രക്ഷൻ സെറ്റ്, അഡ്രസ്സിംഗ് മോഡ്സ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ, സ്റ്റാറ്റസ് ഫ്ലാഗ്സ്, മെഷീൻ സൈക്കിൾ ആൻഡ് ടി സ്റ്റേറ്റ്, ഫെച്ച് ആൻഡ് എക്സിക്യൂട്ട് സെറ്റ്, ടൈമിംഗ് ഡയഗ്രാം ഫോർ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡാറ്റ ഫ്ലോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മൈക്രോ പ്രോസസറിൻ്റെ ഇൻട്രൊഡക്ഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ആ ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആക്കുന്നത്. അത് കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ് മോഡലാണ്. ആ പ്രോഗ്രാമിംഗ് മോഡൽ കവർ ചെയ്യുമ്പോഴത്തേക്കും ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻസും ഇൻസ്ട്രക്ഷൻ സെറ്റൊക്കെ അതിൽ കവർ ചെയ്യുന്നുണ്ട്. ഡിഫറൻറ്റ് സിഗ്നൽസ് അങ്ങനത്തെ ഒക്കെ കവർ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇൻറ്റേർണൽ ആർക്കിടെക്ചർ ഓഫ് 8051 വന്ന് ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രാം, ദെൻ ടൈമിംഗ് ഡയഗ്രാം. ഈ അഡ്രസ്സിങ് മോഡ്സ് എന്ന് പറയുന്നത് സെക്കൻഡ് മോഡ്യൂളിലാണ് കവർ ചെയ്യുക. അതൊരു ഫ്ലോയിൽ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അത് സെക്കൻഡ് മോഡ്യൂൾ കവർ ചെയ്യിക്കും നല്ലതാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ വാട്ട് ഈസ് എ മൈക്രോ പ്രോസസർ? മൈക്രോ പ്രോസസർ പ്ലേസ് എ സിഗ്നിഫിക്കൻ്റ് റോൾ ഇൻ എവറി ഡേ ഫങ്ഷനിങ് ഓഫ് ദ ഇൻഡസ്ട്രിയലൈസ്ഡ് സൊസൈറ്റി. സോ ഇൻഡസ്ട്രിയലൈസ്ഡ് സൊസൈറ്റിയിൽ ഒരു സിഗ്നിഫിക്കൻ്റ് റോൾ പ്ലേ ചെയ്യുന്ന ഒരു സംഭവമാണ് മൈക്രോ പ്രോസസർ. അതൊരു പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസ് ആയിട്ട് നമുക്ക് കാണാം. ടു കൺട്രോൾ ദ പ്രോസസർ അല്ലെങ്കിൽ ടു ടേൺ ഓൺ ഓർ ഓഫ് ഡിവൈസസ്, ഇതിനൊക്കെയാണ് മൈക്രോ പ്രോസസർ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡാറ്റ പ്രോസസ്സിംഗ് ആയിട്ട് യൂസ് ചെയ്യുക. ഒരു ഡാറ്റ പ്രോസസ്സിംഗ് യൂണിറ്റ് ആയിട്ട് അതിനെടുക്കുക. അതേപോലെ തന്നെ ഒരു കമ്പ്യൂട്ടിംഗ് യൂണിറ്റ് ഓഫ് എ കമ്പ്യൂട്ടറിൻ്റെ ഒരു കമ്പ്യൂട്ട് ചെയ്യാനുള്ള യൂണിറ്റ് ആയിട്ടും എടുക്കുക. എ മൈക്രോ പ്രോസസർ ഇസ് എ മൾട്ടി പർപ്പസ്, അതായത് പ്രോഗ്രാമബിൾ ആണ്. ക്ലോക്ക് ഡ്രൈവ് ആൻഡ് രജിസ്റ്റേഴ്സ് ആണ് ബേസ്ഡ് ഓൺ ഇലക്ട്രോണിക് ഡിവൈസ്. പിന്നെ ബൈനറി ഇൻസ്ട്രക്ഷനെയാണ് അത് ഇൻടേക്ക് ചെയ്യുന്നത് from a storage device called memory, accept binary data, എന്നിട്ട് അതിനെ പ്രോസസ്സ് ചെയ്തതിൻ്റെ ശേഷം, അതായത് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഒരു ബൈനറി ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടല്ലോ അതിനെ ബേസ് ചെയ്തിട്ട് അതിലെന്താ പറഞ്ഞിരിക്കുന്നത്, ആ ഒരു പ്രോസസ്സിങ് നടന്നതിൻ്റെ ശേഷം ഔട്ട്പുട്ട് റിസൾട്ടായിട്ട് വരും. അത് ഔട്ട്പുട്ടായിട്ട് കൊടുക്കും. ഇതൊരു ബ്രെയിനിൻ്റെ, നമ്മൾ ഹ്യൂമൻ ബ്രെയിനിൻ്റെ അതിനെ അനലോഗി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് ആണ്. പക്ഷെ അതിനോട് നമുക്ക് ഒരു അനലോജി ആയിട്ട് അതിൻ്റെ ഒരു വർക്കിംഗ് വെച്ചിട്ട് നമുക്ക് എടുക്കാം. അതായത് ഹ്യൂമൻ ബ്രെയിനുള്ള ഇൻപുട്ടാണ് ഐ, ഇയർ, സ്കിൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ നിന്നെല്ലാം ഇൻപുട്ടായിട്ട് ബ്രെയിന് കിട്ടും. ബ്രെയിൻ അത് പ്രോസസ്സ് ചെയ്യും. പ്രോസസ്സ് ചെയ്തതിൻ്റെ ശേഷം ബ്രെയിനിൻ്റെ ആ പ്രോസസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് ഫേസിൽ അതിൻ്റെ എക്സ്പ്രഷനോ അല്ലെങ്കിൽ ഹാൻഡ്സ് വെച്ചിട്ടോ ഫീറ്റ് വെച്ചിട്ടോ അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ബേസിക്കലി അത് ഇറ്റ് ഈസ് അനലോഗി ടു ഹ്യൂമൻ ബ്രെയിൻ. ബേസിക്കലി ഒരു പ്രോഗ്രാമബിൾ മെഷീൻ എന്ന് പറയുന്നത് ഫോർ കമ്പോണൻസ് ആണത്. അതാണ് മൈക്രോ പ്രോസസർ, മെമ്മറി, ഇൻപുട്ട്, ഔട്ട്പുട്ട്. ഇതാണ് ഈ നാല് കമ്പോണൻസ്. ഈ ഹാർഡ്വെയർ, ഒരു ഫിസിക്കൽ കമ്പോണൻസിനെ നമ്മൾ ഹാർഡ്വെയർ എന്നും പറയും. അതിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോഗ്രാം അതിനാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഈ ഒരു മൈക്രോ പ്രോസസ്സറും ഈ നാല് കമ്പോണൻസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യും. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം രണ്ട് ഡയറക്ഷനിലും ഏരോ മാർക്ക് ഉണ്ട്. അപ്പോൾ മെമ്മറിയിൽ നിന്ന് ഇങ്ങോട്ടും അങ്ങോട്ടും ഇൻട്രാക്ഷൻ ഉണ്ട്. പക്ഷെ ഇൻപുട്ട് ചെയ്യുന്ന മൈക്രോ പ്രോസസറിലേക്കും ഔട്ട്പുട്ടിൽ മൈക്രോ പ്രോസസറിൽ നിന്ന് ഔട്ട്പുട്ടിലേക്കുമാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഏത് ടാസ്ക്കാണ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ ഒരു ഇൻട്രാക്ഷൻ നടക്കും.
ബേസിക്കലി രണ്ട് എണ്ണം ഫിസിക്കൽ കമ്പോണൻസിന് ഹാർഡ്വെയർ എന്നും പറയും, പ്രോഗ്രാംസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷന് സോഫ്റ്റ്വെയർ എന്നും പറയും. ഇനി മൈക്രോ പ്രോസസ്സർ ഇതിൻ്റെ അപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്രോഗ്രാമബിൾ സിസ്റ്റം ഉണ്ട്, എംബഡഡ് സിസ്റ്റം ഉണ്ട്. ഈ പ്രോഗ്രാമബിൾ സിസ്റ്റം എന്ന് പറയുന്നത് കമ്പ്യൂട്ടിങ്ങിനും ഡാറ്റ പ്രോസസ്സിങ്ങിനും യൂസ് ചെയ്യുന്നതാണ്. അതായത് റീപ്രോഗ്രാമബിൾ സിസ്റ്റം ആണ്, അതായത് നമുക്ക് വീണ്ടും വീണ്ടും ഇതിനെ യൂസ് ചെയ്യാം. അതായത് ലാർജ് ഡാറ്റേനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് മാസ് സ്റ്റോറേജ് ഡിവൈസസിൽ, അതായത് ഡിസ്കിലും സി ഡി റോംസിലൊക്കെ ഉള്ള ഡാറ്റാസിന് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതേപോലെ പ്രിൻറ്റേഴ്സിനൊക്കെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. എക്സാമ്പിൾ പേഴ്സണൽ കമ്പ്യൂട്ടർ വെച്ച് നമുക്ക് ഏത് ഡാറ്റ വേണേൽ പ്രോസസ്സ് ചെയ്യാം. അതേപോലെ ചെറിയ പെരിഫറൽ ഡിവൈസസ് നമുക്ക് ഓൺ ആക്കാനും അതിൽ പ്രിൻ്റ് എടുക്കാനൊക്കെ പറ്റും. അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ റീപ്രോഗ്രാമബിൾ സിസ്റ്റംസ്. പക്ഷേ എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഇസ് എ മൈക്രോ പ്രോസസർ ഇസ് പാർട്ട് ഓഫ് ഫൈനൽ പ്രൊഡക്റ്റ് ആണ്. അതായത് മൈക്രോ പ്രോസസർ എന്ന് പറയുന്നത് ഇസ് എ പാർട്ട് ഓഫ് ഫൈനൽ പ്രൊഡക്റ്റ് ആണ്. അത് റീപ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല. അതൊരു കംപ്ലീറ്റ് പ്രൊഡക്റ്റ് പോലെയാണ്, ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ. ഒരു കോപ്പിയിങ് മെഷീൻ എടുക്കുകയാണെങ്കിൽ അതൊരു പർട്ടിക്കുലർ പർപ്പസിന് മാത്രമേ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് കോപ്പിയിങ് മെഷീൻ. അപ്പോൾ ഇത്രയാണ് ഒരു മൈക്രോ പ്രോസസറിൻ്റെ ഇൻട്രൊഡക്ഷൻ. ഇനി അടുത്ത് നമുക്ക് പ്രോഗ്രാമിംഗ് മോഡൽ നെക്സ്റ്റ് വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യാം.